നമസ്കാരം. ഹരിതം ഗാർഡനിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണം ഒന്ന് അമർത്തണം, പിന്നെ വീഡിയോ മുഴുവൻ കാണാൻ ഒന്ന് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ഒരു വളക്കൂട്ടാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ യൂട്യൂബിൽ പല തരത്തിലുള്ള വളങ്ങളുണ്ടാക്കുന്നത് പറഞ്ഞു. പിന്നെ രണ്ടാമത് ഈ മുട്ടത്തോട് പൊടിച്ചിടുക, അതുപോലെ ഉള്ളിത്തൊലി ഇടുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊന്നും ചീഞ്ഞ് മണ്ണിൽ ഒരു ലയിച്ച് പോവാത്തതുപോലെ തോന്നിയത് കാരണം എനിക്ക് തോന്നിയ ഒരു പുതിയൊരു ഐഡിയയാണ് ഇത്. അത് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ലൊരു ഫലം കാണിച്ചു. അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾക്ക് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറെ നമ്മൾക്ക് പുറത്തുനിന്നുള്ളതൊന്നുമില്ല. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മൾ ചായ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ചായയുടെ കൊറ്റൻ എന്ന് പറയുന്നതും, പിന്നെ മുട്ടയുടെ തോട്, അത് നമ്മൾ ഓരോ ദിവസം ഉള്ളത് ശേഖരിച്ച് വെച്ച് ആഴ്ചയിൽ ഒരു ദിവസം, അതുപോലെ ഉള്ളിത്തൊലി, ഇത് ഓരോ ദിവസം ശേഖരിച്ച് വയ്ക്കുക, എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അതിനെ മിക്സ് ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ്. അപ്പോൾ ആ ചായക്കൊറ്റനിലേക്ക് ഞാൻ മുട്ടത്തൊണ്ട് നന്നായി ചെറുതാക്കി പൊടിച്ചിടുന്നു. അതിനുശേഷം അതിലേക്ക് നമ്മുടെ സബോള, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എന്നതിൻ്റെയൊക്കെ തോല് ഇടുന്നുണ്ട്. ഇത് ഡെയിലി കിട്ടണമെന്നത് തന്നെ നമ്മളൊരു പാത്രത്തിലാക്കി വെച്ച് അതിൽ ചായയുടെ കൊറ്റനും അതുപോലെ ഉള്ളിത്തൊലിയും മുട്ട പൊടിച്ചിട്ടും ഇട്ടിട്ടും കുറേ ഞാൻ ഒരു ആഴ്ച അതിനെ ശേഖരിക്കണത്, അല്ലാതെ അത് സെപ്പറേറ്റ് വയ്ക്കുകയല്ല ചെയ്യണത്. അപ്പം തന്നെ അത് നന്നായിട്ട് അഴുകും. ഒരാഴ്ച അത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് അഴുകും. അപ്പോൾ നമ്മളുടെ മണ്ണിലേക്ക് അത് പെട്ടെന്ന് ലയിച്ച് തുടങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തു. ഈ മുകളിൽ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ച ശേഖരിച്ചത് അഴുകി തുടങ്ങിയതിൻ്റെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളുടെ ആവശ്യാനുസരണം സ്വല്പം കുമ്മായം വിതറിക്കൊടുക്കുക. അതിലേക്ക് രണ്ടാമത് ചെയ്യേണ്ടത് നമ്മുടെ ചാണകപ്പൊടി, ഉണക്കപ്പൊടി, ഉണക്ക ചാണകം വിതറിക്കൊടുക്കുക. അതൊക്കെ നമ്മളുടെ ഒരു ഉചിതമായ രീതിയിൽ കുറച്ചെടുത്ത് ചെയ്യുക എന്നുള്ളത് തന്നെയുള്ളൂ. അതിന് അളവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ആ വേസ്റ്റിൻ്റെ അതനുസരിച്ച് ചെയ്യാം. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ എല്ലുപൊടിയും അതുപോലെ വേപ്പിൻ പിണ്ണാക്കുമാണ്, അതും ഞാൻ കുറച്ചിട്ടുണ്ട് അതിൽ. അതിനുശേഷം നമുക്ക് നമ്മുടെ കിട്ടാവുന്ന മണ്ണ് മുകളിൽ വിതറിയിട്ട് അത് വെക്കുകയാണ്. ഒരാഴ്ചത്തോളം ഞാനത് അങ്ങനെ വെക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് നോക്കുമ്പോൾ അത് തിരക്കടില്ലാതെ നല്ല രീതിയിൽ അഴുകിയിട്ടുണ്ടാവും. അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടിയുടെ കടക്കിൽ ഇടാൻ സൗകര്യപ്രദമാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മണ്ണുമായിട്ട് പെട്ടെന്ന് അത് ലയിച്ചു പോക്കോളും. മറ്റതെന്താണെന്ന് വെച്ചാൽ അത് പുറത്തിങ്ങനെ കിടക്കുകയാണ്. അത് ഇടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ചട്ടി നന്നായി മണ്ണ് ഇളക്കി കൊടുക്കണം. മണ്ണ് ഇളക്കുക എന്ന് പറഞ്ഞാൽ ചട്ടിയുടെ സൈഡ് മാത്രം ഇളക്കി കൊടുക്കുക, കട ഇളക്കേണ്ട കാര്യമില്ല. എന്നതിന് ശേഷം മാത്രം അത് മാക്സിമം അകത്തിയിടാനും ശ്രമിക്കുക. കാരണം ഉള്ളിത്തൊലിയും ഒക്കെ കുറച്ച് സ്ട്രോങ് ആണ്, അത് ചെടീനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ചെടിയുമേ ഇതൊരു വെളുത്ത പൂപ്പായ പെട്ടെന്ന് അയിമ കയറാൻ ചാൻസ് ഉണ്ട്. ഈ ചട്ടി ഞാൻ ഉണ്ടാക്കിയ ചട്ടികളാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ലിങ്ക് ഞാൻ പോസ്റ്റ് വീഡിയോ മുമ്പ് ഇട്ടുണ്ട്, എല്ലാവരും ഒന്നത് കാണുക. വീട്ടിൽ ചട്ടി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതും ഇതിൽ ഞാൻ പറയണു. എന്നിട്ട് ഇത് ഇട്ടതിന് ശേഷം മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിനെ ഇതാക്കുക. ഇത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ചെയ്ത ചെടികളിൽ നല്ല രീതിയിൽ പുതിയ ചെറിയ ചെറിയ എന്താ പറയുക മൊട്ടും തളിരുകളുമായിട്ട് വന്നിട്ടുള്ളതാണ്.
എൻ്റെ ഇത് ചെമ്പരത്തി തോട്ടമാണ്. അതിൻ്റെ ഒപ്പം തന്നെ മിളകും തൈ. ഈ മിളകും തൈയിന് ഞാൻ രണ്ടാഴ്ച മുമ്പ് ചെയ്തതിൻ്റെ ഫലം ഇപ്പോൾ ദാ നല്ല രീതിയിൽ അത് മുട്ടിട്ടിട്ടുണ്ട്. കീടങ്ങളുടെ ശല്യം കുറവാണ്, മിലിബഗിൻ്റെ ശല്യം കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിത്തൊലിയൊക്കെ മിലിബഗിനൊരു മണ്ണിലുണ്ടാകുന്ന കീടങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധിയായിട്ടാണല്ലോ നിൽക്കുന്നത്. ഈ ചെമ്പരത്തിക്ക് ഞാൻ ഇട്ടുണ്ട്, ഞാൻ പരീക്ഷിച്ച ചെടികളാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ കണ്ട് പരീക്ഷിച്ചു നോക്കൂ, എല്ലാവർക്കും അത് ഗുണം ചെയ്യും. നന്ദി.